ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ നമുക്ക് കുറച്ച് ലേറ്റ് ആയി എഡിറ്റ് ചെയ്യാനൊക്കെ, അതാണ് കുറച്ച് വൈകിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ. ഏട്ടനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം ദിവസത്തെ രാവിലെ പിള്ളേരെ കളിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഓണത്തിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. സ്ലൈഡ് കയറി ഏട്ടന്റെ മോനാണ് അത്, പിന്നെ മോളും എന്റെ മോളും. അപ്പൊ കണ്ടോ, അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റിട്ടുള്ള പരിപാടികളാണിത്. പിന്നെ മെല്ലെ നമ്മള് ഓണം സെലിബ്രേഷനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും സദ്യയും, അങ്ങനെ സദ്യ എന്ന് പറയാൻ ഒത്തിരി നമ്മള് ഡിഷസൊന്നും ഉണ്ടാക്കിയില്ല, വളരെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാന്നുകൊണ്ട് നമ്മൾ അധികം സമയമൊന്നും കുക്കിങ്ങിന് എടുത്തില്ല. എല്ലാവരും പറഞ്ഞു കുറച്ച് കറികളൊക്കെ മതി, നമ്മൾ പുറത്തു പോകുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതാണ് കണ്ടോ, നമ്മൾ കുറച്ച് അവിയലും കുറച്ച് മെഴുക്കുവരട്ടി, അങ്ങനെ കുറച്ച് കാളൻ, അങ്ങനെ കുറച്ച് കറികൾ വെച്ചു. സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഉച്ചയോടുകൂടെ നമുക്ക് പോകുന്നുണ്ടോ, പോകുന്ന സ്ഥലം വെലിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഞങ്ങൾ വെലിങ്ടൺ എത്തി. അപ്പോൾ വെലിങ്ടൺ പോകുന്ന വഴിക്ക് കണ്ടോ കുറേ ഷീപ്സും ഒക്കെ കാണാം നമുക്ക്. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ഒരു പൂക്കളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ പറയായിരുന്നു, രാവിലെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി പൂക്കളിടാൻ, പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഇത് തലേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. സാരില്ല, എന്നാലും നമ്മൾ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇതാണ് ചെറി ബ്ലോസം എന്ന് പറയുന്ന പൂവ്. നല്ല ഭംഗിയാണോ ഇത് കാണാൻ. അപ്പം ഈ ഒരു സമയത്താണ്, വിൻ്റർ ആ സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട്, വൈറ്റ് പിന്നെ ഒരു റോസും പിന്നെ വേറെ ഏതോ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് പൂ കാണാൻ. അപ്പം ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇതാണ്ട് ഒരു വലിയ ബിൽഡിംഗ് പോലെയൊക്കെ ഉണ്ട്. ഇതെന്തോ സ്റ്റോർ ചെയ്യുന്നതാണോ എന്തോ ഒരു ഇൻഡസ്ട്രി ആണോ എന്നൊരു പിടിയില്ല. അപ്പം ഇതൊക്കെ സൈഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഡബോ ടു വെലിങ്ടൺ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളാണ്. ഇതാണ് കനോല ഫീൽഡ്. കനോല ഈ നമ്മൾ എണ്ണയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ ബാത്തി ചെയ്യുമ്പോഴൊക്കെ സ്പ്രേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു പാടാണ് കാണുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ നല്ല ഭംഗി കേട്ടോ കാണാൻ. ഈ യെല്ലോ കളർ ഞാൻ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം ആ പോകുന്ന വഴിക്കുള്ള വേറെ കാഴ്ചകളാണ് കേട്ടോ, കുറേ മരങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാറ്റ് പോലെ ഒരു ഇതിരിക്കുന്നത് കനോലയുടെ ഫീൽഡിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ പേര് കൊക്കറ്റൂ എന്നാണ്. തത്ത പോലെ ഇരിക്കും, പക്ഷെ ഭയങ്കര സൗണ്ടാണ്. പിന്നെ ഇതാ കണ്ടോ, കുറേ കുതിരകളും കുറേ ഇങ്ങനത്തെ കാണാട്ടോ. ഇങ്ങനെ ഫാം അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ ഇങ്ങനെയൊക്കെ കാണാം. ഇതാ ലാസ്റ്റ് നമ്മൾ എത്തി, ഇതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം. അപ്പോൾ ഇതിങ്ങനെ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ ഒരു ഒരു കാടാണ്, പിന്നെ ഇങ്ങനെ കയറി കയറി നമ്മളിങ്ങനെ നടന്ന് 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 മേലെ 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 പോകുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ സ്ഥലം. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഞങ്ങൾ വന്നപ്പോൾ രണ്ട് കാറുണ്ടായിരുന്നു, എനിക്കാണ് അവർ കണ്ട് കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ മൊത്തം കണ്ടു കണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു, ഫുഡൊന്നും അവിടെ കിട്ടില്ല, ഫുഡും വെള്ളവും ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ പോകണമെങ്കിൽ ഫുഡും വെള്ളവും എല്ലാം നമ്മൾ. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടപ്പെടോ? നല്ല ഗ്രീനറിയും അല്ലേ. എങ്ങനെയുണ്ട് കോഴിക്കട്ട? സൂപ്പറാണ് കോഴിക്കട്ട്, സൂപ്പർ പ്ലേസ്. അപ്പോൾ ഇവിടെ എല്ലാവരും നവ്യരാവിലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഴിക്കട്ട ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. ആമിക്കുട്ടിക്ക് ഇഷ്ടമായോ കോഴിക്കട്ട? ഇഷ്ടമായോ? ഇഷ്ടമായോ? അടിപൊളിയാണോ? കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിക്ക് ഇഷ്ടമായോ കോഴിക്കട്ട? ഇഷ്ടമായോ? ഇല്ലേ, ആപ്പിളോ? ആഹാ, ചേട്ടാ കോഴിക്കട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. രണ്ടെണ്ണം കഴിച്ചു. സൂപ്പർ, രണ്ടെണ്ണം കഴിച്ചല്ലേ. അപ്പോൾ അതൊക്കെ ഇഷ്ടമായോ? ആ, എനിക്ക് എനിക്കൊന്ന് എനിക്കുണ്ടോ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. കാണിച്ചേ. നിങ്ങൾക്ക് കൊഴുക്കട്ട കഴിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് വേണ്ട കൊടുക്കട. നീ കഴിഞ്ഞാലോ കുഞ്ഞിനി, നിനക്ക് വേണ്ട കുട്ട? വേണ്ടേ വേണ്ടേ
വീണ്ടും കേട്ടോ, സൂക്ഷിച്ചോ. വെള്ളം വരെ ക്യാൻ ക്യാൻ ഓപ്പൺ ചെയ്യണം. ഞങ്ങള് ക്യാനത് വെള്ളം കൊണ്ടുവന്നു. നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ എടുക്കാലോ, വെള്ളം എടുക്കാലോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്ന എപെക്സ് നേച്ചർ ട്രയലാണ്. അപ്പൊ അത് വെല്ലിംഗ്ടൺ വന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു 35 മിനിറ്റ്സ് ഡ്രൈവ്. അപ്പൊ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വെല്ലിംഗ്ടൺ എപെക്സ് ക്ലബ്ബ് 1963 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പ്രിസേർവ് ചെയ്തിട്ട് നല്ലൊരു ഫോറസ്റ്റ് ആണ്. അപ്പൊ നമ്മള് ഏട്ടന്റെ ഫാമിലിയൊക്കെ വന്നിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ പോയി എല്ലാം ഒന്ന് കുട്ടികളൊക്കെ വെച്ച് നമ്മൾ നോക്കണം എത്ര നേരം നമുക്ക് നടക്കാൻ പറ്റും. എല്ലാം നമ്മൾ നോക്കണമെങ്കിൽ 2 കിലോമീറ്റേഴ്സ് 1.5 കിലോമീറ്റേഴ്സ് ആ ഒരു റേഞ്ചിലാണ്. ഞങ്ങൾ ഈ പ്ലേസിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും അധികം പോവില്ല. എപ്പോഴും ദൂരദൂര സ്ഥലങ്ങൾ തേടി തേടി പോകലാണ് പതിവ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മളത് കാണാൻ ഒന്നാമത് നമ്മൾ അറിയാറില്ല എങ്ങനത്തെ പ്ലേസസ് ഉണ്ടെന്നൊന്നും. അപ്പം നമ്മൾ അങ്ങനെ പോവാറുമില്ല. പക്ഷെ ഇത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഡബോയിലുള്ള ആൾക്കാരും അതുപോലെ ഓസ്ട്രേലിയയിലെ റീജിയണൽ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരും എന്തായാലും പോകണം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ട്രക്കിംഗ് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടോ, നാല് പുറം ഫുള്ളും ഇങ്ങനെ കാടാണ്. ഇത് കണ്ടോ, രണ്ടുപേര് പോകുന്ന കൈ പിടിച്ചിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. കാരണം കുറച്ചുകൂടെ സേഫാണ്. അങ്ങനെ വലിയ റോ മീൻസ് ആ പോകുന്ന വഴിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത വഴിയാണ് കുട്ടികൾക്ക് കയറാനൊക്കെ. അപ്പോൾ കണ്ടോ, രണ്ടുപേരും ഭയങ്കര ആക്റ്റീവായിട്ട് കയറി പോകുന്നുണ്ട്. അവരിങ്ങനെ ഈ ഒരു തടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിഡ് ആവാണ്ടൊക്കെ നടന്നു പോകാൻ നല്ല സുഖമാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഷൂസ് ഇട്ടിട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കണ്ടോ, മോള് സ്ലിപ്പേഴ്സ് ആട്ടത്. എന്നാലും അവളത് അഡ്ജസ്റ്റ് ചെയ്ത് കയറുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ഷൂസാണ് കുറച്ചുകൂടെ ബെസ്റ്റ് ഇങ്ങനത്തെ സ്ഥലങ്ങൾക്ക് പോകുമ്പം. കണ്ടോ, സൈഡിലൊക്കെ കുറേ പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. രണ്ടുപേരും അവിടെ ഇരുന്നു. കുറെ എത്തിയപ്പോ ഹാഫ് വേ എത്തിയപ്പോ കുറച്ച് ക്ഷീണിച്ചു പോന്നു. ഇരുന്നു അവിടെ ക്ഷീണിച്ചോ. ഞങ്ങളും പതിയെ കേറി വരികയാണ്. കുറച്ച് എത്തിയപ്പോ നമ്മളും ക്ഷീണിച്ചു. പക്ഷെ എന്നാലും നല്ല സ്ഥലമാണ്. കേറി 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 കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും നല്ലൊരു കാഴ്ച കാണാമെന്ന് പ്രതീക്ഷയാണ് ഞങ്ങളൊക്കെ കയറി പോകുന്നത്. Hold you with this.
കണ്ടോ, ഓടി പോവാണ് വഴി കൂടെ ഒക്കെ. അങ്ങനെ പേടിക്കാനും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടികളല്ലേ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ പാറക്കല്ലുകൾ പോലെ കാണാം, അപ്പം നമുക്ക് കുറച്ച് ക്ഷീണിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാം. ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ ഈ ട്രക്കിങ്ങും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാകും. കുറച്ച് ഫുഡും കൂടെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യാം സമയം അവിടെ. അപ്പോൾ വെള്ളം എന്തായാലും കയ്യിൽ കരുതണം, കാരണം അവിടെ ഒന്നും കിട്ടാനില്ല വെള്ളമൊന്നും. വെറും ഇങ്ങനെ രണ്ട് സൈഡും വെറും ഇങ്ങനെ മരങ്ങൾ മാത്രമാണ്, പിന്നെ കുറേ നല്ല ഭംഗിയുള്ള പൂക്കളുമൊക്കെ കാണാം. കണ്ട, ഇതാണ് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴുള്ള കാഴ്ച. അപ്പോൾ ഫുള്ള് നമുക്ക് വെല്ലിംഗ്ടൺ മൊത്തം കാണാം മുകളിൽ പോയി കഴിഞ്ഞാൽ. നല്ല ഭംഗിയായിട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഓഫൊക്കെ കിട്ടുമ്പോൾ പോകാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ അടുത്താണ്, ഡബോ എന്നാണെങ്കിൽ വളരെ അടുത്താണ്. പിന്നെ നമുക്കൊരു ഹാഫ് ഡേ മതിയാവും പോയിട്ട് തിരിച്ചു വരാനും ഒക്കെ. നമ്മൾ അങ്ങനെ വലിയ ടയേർഡ് ആവുമൊന്നുമില്ല. ഫുഡൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ തണുപ്പും ഇല്ല എന്നാൽ വലിയ ചൂടും ഇല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു നല്ല രസമായിരുന്നു, ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടേക്കും ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ശരിക്കും അപ്പോഴാണ് നമ്മൾ അടുത്ത് കിടക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമായി, ഞങ്ങൾ പോയിട്ട് തന്നെയല്ലേ ഇതുവരെ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതൊക്കെ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പിന്നെ അങ്ങോട്ട് പോണ ഉഷാറൊന്നും കാണുന്നില്ല ആർക്കും. തിരിച്ചു വരുമ്പോ കുറച്ച് ക്ഷീണിച്ചു പോകുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളം നമ്മൾ അധികം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, വണ്ടിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്, ആകെ ഒരു ബോട്ടിൽ മാത്രമേ കൊണ്ടുപോയുള്ളൂ. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ദൂരെ പോയില്ല, കുറച്ച് ദൂരെ നടന്നുള്ളൂ. അപ്പം ഇങ്ങനെ പല പല വഴിയുണ്ട് കേട്ടോ, ഇങ്ങനെ പോകാൻ പല പല വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് മാത്രമേ പോയുള്ളൂ, കാരണം പിള്ളേരെയൊക്കെ വെച്ചിട്ട് കുറച്ച് ദൂരമൊക്കെ നടക്കാം. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മള് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്താറായി. അപ്പൊ അതിന് മുന്നുള്ള ഒരു കുഞ്ഞു വ്യൂ പോയിന്റ് ആണിത്, കണ്ടോ. താഴെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ എപ്പോഴും ഫാമിലിയുടെ ഒപ്പം നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം.